അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചീരത്തോരൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ. ഇത് സാധാ ചീരയല്ല, ഇതൊരു മരുന്ന് ചീരയാണ്. അപ്പം ഇങ്ങനത്തെ ചീര ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല, ചില ഭാഗത്തുള്ളൂ ഇങ്ങനെ. അപ്പം ഇങ്ങനത്തെ ചീര ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ആ ചീര കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഓമക്കായ് കപ്പളങ്ങ എന്നൊക്കെ പറയില്ലേ, പല സ്ഥലത്തും പല പേരാണ്. അതിൻ്റെ കിലട പോലെയാണ് ഇത് ഇരിക്കണത്. ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു പാലും ഉണ്ട് കേട്ടോ അതിന്. ഇത് പെട്ടെന്ന് വളരുന്ന ഒരു ചീരയും കൂടിയാണ്. അപ്പം ഇത് മരുന്ന് ചീര എന്ന് പറയുന്നത് ഷുഗറിനൊക്കെ നല്ല മരുന്നാണ്. ഇതൊരു നാലഞ്ച് ഇലട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഒരു സ്പൂൺ തേനും നാരങ്ങ നീരും കൂടിയും ചേർത്തിട്ട് കുടിച്ചാൽ ഷുഗർ കമ്മിയാവുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഷുഗറൊക്കെ ഉള്ളവർ ഇതൊന്ന് തിളപ്പിച്ച് കുടിച്ച് നോക്കട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഒന്ന് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തണ്ട് എടുക്കണില്ല, തണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല ഇളയ തണ്ടൊക്കെ ആണെങ്കിൽ അരിഞ്ഞിട്ട് നമ്മൾക്ക് എടുക്കരുത്, പക്ഷേ തണ്ടിനൊരു ബലമാണ്. അപ്പം ഞാനതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. എത്ര നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ടോ അത്രയും നല്ലതാണ്. അപ്പം ഞാൻ ചീരയൊക്കെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അത്ര നൈസായിട്ടൊന്നുമല്ല അരിഞ്ഞിക്കണത്. അപ്പം നമ്മളിനി ഇതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതിനൊരു നനവുണ്ട് ഞാൻ കഴുകിയെടുത്തതുകൊണ്ട്. അപ്പം ഇനി ഒന്നും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകുക. അതിനൊരു കറ ഉണ്ട്, ആ കറ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി കഴുകാതെ അങ്ങനെ വേണമെങ്കിലും പേര് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇപ്പോൾ അതാണ്ട് ഒരു പത പോലെ ഇരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ കളറ് കണ്ടില്ലേ. അപ്പം അതിൻ്റെ ഗുണം പോകണ്ടെന്നുള്ളവർ കഴുകണ്ട, ഞാനിപ്പോൾ അതിൻ്റെ കറയിൽ നിന്ന് പോകാനാണ്. അപ്പം നമ്മൾക്കിനി തോരനുണ്ടാക്കാം. ഞാനിപ്പോൾ അതൊരു കൊട്ടിയിൽ വാരി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും അരിമുളകും ഒരു അരയുടെ അല്ലി വെളുത്തുള്ളിയും ഒരു സവാളയുടെ പകുതിയാണ് എടുത്തുക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു 8-10 എണ്ണമൊക്കെ. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞ് കിട്ടുമൊന്നും വേണ്ട, അതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം ഞാൻ ചട്ടിയിൽ എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാനും പെട്ടെന്ന് ആവാൻ നമ്മൾ പെരുക്കുള്ള ഉപ്പ് ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചതച്ച കൂട്ടും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി തേങ്ങയും ഈ ചതച്ചതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ പച്ചക്കുത്തം ഒന്ന് മാറിക്കിട്ടാനാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചീരയും കൂടി ഇട്ട് കൊടുക്കുക. ചീര കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി, അപ്പോളത് ഒതുങ്ങി കിട്ടുള്ളൂ. സാധാ ചീരനേക്കാളും കുറച്ച് വേവ് കൂടുതലാണ് ഇതിന്. ഇതിന് ശരിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചാൽ. അപ്പം ചീരയൊക്കെ ഞാനിങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ജാറ് കഴുകിയിട്ട് ഇത്തിരി വെള്ളം എടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീരയിൽ കഴുകിയ വെള്ളം തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കാത്തത്. അപ്പം ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് എടുക്കരുത്, അപ്പോൾ ഇത് വെന്ത് കിട്ടൂല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട്. ചോറിന് ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇതേപോലത്തെ ചീര. അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ വെക്കലെന്നും. അപ്പോൾ നമ്മൾ ചീര ഒരു പാത്രത്തേക്ക് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചീരത്തോര ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇഷ്ടമായാൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ അടുത്ത് ഒരു വീഡിയോ കാണും വരെ.
എല്ലാവരോടും അസ്സലാമു അലൈക്കും.